ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി യുഎഇ കേരള കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺസുലേറ്റ് ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. സഹിഷ്ണുതയുടെ വർഷം എന്ന സന്ദേശത്തിലൂന്നിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കേരള കോൺസുലേറ്റ് 48-ാമത് ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഒ രാജഗോപാൽ എം എൽ എ, മാലി കോൺസുലേറ്റ് പ്രതിനിധി സെയ്ദ് ഇബ്രാഹിം മുഹമ്മദ്, ഫ്രണ്ട് സ്കൂൾ മേധാവി ഇവ മാർട്ടിൻ, ഇൻസൈറ്റ് മീഡിയ സിറ്റി ഡയറക്ടർ ബോർഡ് അംഗം ഭീമ ഗോവിന്ദൻ, ഡോക്ടർ മുഹമ്മദ് സായദുള്ള തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. കോൺസുലേറ്റ് ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സമാധാന സന്ദേശത്തിലൂന്നിയുള്ള ദേശീയ ദിനാഘോഷം മാതൃകാപരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. We are all aware that this year you are celebrating as the year of tolerance. If there is tolerance, there is happiness. So we all should work unitedly for tolerance in the society so that the society can progress. ചടങ്ങിനോടനുബന്ധിച്ച് കലാവിരുന്നും അരങ്ങേറി. ട്വന്റി ഫോർ, തിരുവനന്തപുരം.